എൻ്റെ ഒരൊറ്റ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ചാൻസ്? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അല്പം നിമിഷം മുമ്പ് ഒരു സമൂഹ മാധ്യമത്തിലെ ഒരു പ്രസ്താവനയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ജനതയെ അറിയിക്കുന്നത് പിൻവാങ്ങുകയാണ്. ആ പ്രസ്താവനയുടെ ഏറ്റവും അവസാനം പോകുമ്പോൾ ജോ ബൈഡൻ പറയുന്നുണ്ട്, എൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ഭരണരംഗത്ത് കമലാ ഹാരിസ് കാണിച്ചതെന്ന് പറയുന്നു. അപ്പം വരികൾക്കിടയിൽ കൂടെ നമുക്ക് മനസ്സിലാകും ജോ ബൈഡൻ്റെ മനസ്സിൽ എന്തായിരിക്കുന്നതെന്ന്. എന്നാൽ ഈ ചർച്ച പല വഴികൾക്ക് പോകുന്നതിന് മുന്നേ ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റിംഗ് വന്നിരിക്കുകയാണ്. കമലാ ഹാരിസ് ആയിരിക്കണം ഡെമോക്രാറ്റിക് പാർട്ടിയെ നയിക്കേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമലാ ഹാരിസിന് മാത്രമേ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാൻ സാധ്യതയുള്ളെന്ന് പച്ചക്കങ്ങ് എഴുതിയിരിക്കുക. അത് പിന്നെ ഒരു കാര്യം കൂടെ ജോ ബൈഡൻ പറയുന്നുണ്ട്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ തീരുമാനം എൻ്റെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആയിരിക്കുന്നത്. അപ്പം ആ ബന്ധം എന്തുമാത്രം ശക്തമാണെന്ന് ജോ ബൈഡൻ കൃത്യമായ ഡെമോക്രാറ്റിക് പാർട്ടി കൺവെൻഷൻ വരുമ്പോൾ ഓഗസ്റ്റ് 19 മെസ്സേജ് ആണ്. ആ അവർക്കൊരു 3929 ഡെലിഗേറ്റ്സ് വരുന്ന അവർക്ക് കൃത്യം കരി, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ ചർച്ച വഴിമാറിപ്പോ. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരുമിച്ച് സഞ്ചരിച്ച രണ്ടു പേരാണ്. അപ്പം ആ രണ്ടിലെ ഒരാൾ പിൻവാങ്ങുമ്പോൾ മറ്റേ ആൾക്കാരായിരിക്കും ഈ മുന്നോട്ട് പോകുന്ന ആ യാത്ര കൊണ്ടുപോകാൻ പറ്റുന്നത്. പെട്ടെന്ന് ഒരാൾ ഒരു ഉടുപ്പിട്ട് വരുമ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഒരു 4-5 മാസം മുന്നേ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അല്ലെങ്കിൽ ജോ ബൈഡന് ഈ തീരുമാനം 1 വർഷം മുന്നേ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു പോരാട്ടം. അതെ അതെ, തന്നെയല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ബറാക് ഒബാമ, ജോൺ എഫ് കെനഡി ഇവരെല്ലാം എന്ത് ചെറുപ്പത്തിലാണ് പ്രസിഡന്റ് പദവിയിലേക്ക് വന്നത്. അപ്പം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ ആരൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായി അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ആരൊക്കെ വന്നാലും കതിരയിൽ കൊണ്ട് വളം വെക്കുന്ന ഒരു, നമ്മൾ നാട്ടിൻ പ്രദേശത്ത് പറയുന്ന പോലെ കതിരയിൽ കൊണ്ട് വളം വെച്ചാൽ എങ്ങനെയിരിക്കും? അതെ, അതേ സ്ഥിതിയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എങ്കിലും നല്ലൊരു മത്സരം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും നല്ലൊരു മത്സരം, ഇപ്പോൾ നല്ലൊരു മത്സരം. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ ഇന്നലെ വരെയുള്ള ഒരു അന്തരീക്ഷം അല്ല ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ നിരാശ നൽകുന്ന ഒരു വാർത്തയായിരിക്കും ജോ ബൈഡൻ പിൻവാങ്ങുന്നെന്ന് പറയുന്നത്. അതെ അതെ, കാരണം അവർക്കെതിരെയുള്ള ആയുധങ്ങൾ ആയുധപ്പുരയിൽ മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയാണ്. അതെ അതെ, അപ്പൊ അത് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറി മറ്റൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഇനി ഒന്നേന്ന് തുടങ്ങണം. അതെ, ഇത് മാത്രമല്ല, ഇതിന്റെ പിന്നാമ്പുറത്ത് മറ്റൊരു കഥയുണ്ട്. അതായത് ഈ തിരക്കഥ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്, ജോ ബൈഡനെ പോലെ ഒരാള് രണ്ടാം ഊഴത്തിന് ശ്രമിപ്പിച്ചിട്ട് ഒരു കൃത്യമായ ഒരു സമയത്ത് ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറ്റിയിട്ട് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ജോ ബൈഡന് മാന്യമായിട്ട് മാറാനുള്ള വഴി ഒരുക്കുക എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഒരു പിന്നാമ്പുറം, അത് ആ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റിംഗ് പോലെ താണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷന് മുമ്പായിരിക്കണം ഇത് പോകേണ്ടതും. ആ ആദ്യത്തെ ഡിബേറ്റിൽ ജോ ബൈഡൻ പ്രൂവ് ചെയ്യണം അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളതും. അപ്പം ഒരു പാർട്ടി ആഗ്രഹിച്ച ഒരു പ്രസിഡന്റിനെ മാറ്റി എന്ന് പറയുന്ന ഒരു പഴി വരുത്തില്ല. അപ്പോൾ പാർട്ടിയും ജോ ബൈഡനെ സേഫ് ആക്കിക്കൊണ്ടുള്ള ഒരു ഗെയിമാണ് ഡെമോക്രാറ്റിക് പാർട്ടി നടത്തിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം ഈ സാഹചര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് കുറച്ചുകൂടെ ട്രംപിന് അനുകൂലമായ കുറേ ഒരു സാഹചര്യം. കാരണം അത് ട്രംപിനെ അറ്റാക്ക് ചെയ്ത ഒരു സംഭവം വരെ ഉണ്ടായി. അതുപോലും ഇപ്പം ആളുകൾ പറയുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ ഇവിടെ കേട്ടത് അതെ, അതും ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന് കേൾക്കുന്നുണ്ട്. യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും ഷൂട്ട് ചെയ്ത ആളിനെ ഷൂട്ട് ചെയ്ത് അവർ അംഗരക്ഷകർ ഒരു സെക്യൂരിറ്റി അദ്ദേഹത്തെ മാറ്റി. എങ്കിൽ പോലും അതും ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നാണ് ഇന്നലെ പല ഭാഗത്തു നിന്നും മുഴുവൻ കേട്ടത്. ഞാനിവിടെ പലതും നേരിട്ട് കേട്ട കാര്യം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ അവസാന നിമിഷം ഇപ്പോൾ കേൾക്കുന്ന ആ വാർത്ത, അത് ട്രംപിനെ പോലും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ഇനി എന്തായി തീരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് എന്തായാലും ആ തെരഞ്ഞെടുപ്പിനെ വളരെ സ്വാധീനിക്കുമെന്നുള്ളത് വളരെ അതിനൊരു ഒരു തർക്കവും വേണ്ട. തീർച്ചയായിട്ടും, തന്നെയല്ല ഇതോടുകൂടി കളം ചൂടാവുക. അതെ.
അതെ, ഇതുവരെ ഒരു തണുത്ത തണുപ്പ് വൺ മൺ ഷോ ആയിരുന്നു. ട്രംപ് മാത്രം ഇങ്ങനെ അതിവേഗം ബഹുദൂരം, നമ്മുടെ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, അതിവേഗം ബഹുദൂരം പോയിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനകത്തൊരു ഇനി ഇതിനകത്ത് ഏറ്റവും ഇതിനകത്തെ ഒരു തമാശ വരാൻ പോകുന്നത് ഈ പ്രായം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഉൾട്ടയാകാൻ പോകും. അതെ അതെ, തിരിച്ചു വരിക. അതെ, തിരിച്ചു വരിക. അപ്പൊ ട്രംപിന്റെ പ്രായം അല്ല കമലാ ഹാരിസിന്റെ പ്രായം. അപ്പൊ ചെറുപ്പക്കാരിലേക്ക് വരിക. അതെ, എപ്പോഴും നമ്മൾ ഈ അടുത്ത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതെല്ലാം എല്ലാം യൂത്വത്തിലേക്കാണ് ഭരണരംഗമെല്ലാം പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലായാലും ശരി, തന്നെ ലോകത്ത് എവിടെയായാലും. അത് മാത്രമല്ല, ലോകത്തെ ഈ ഭരണാധിപന്മാർ നമ്മൾ എന്നും ഓർക്കുന്ന ഭരണാധിപന്മാരുടെ പ്രായം നോക്കിയാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പ്രായം നോക്കിയാൽ, അവർ വളരെ ചെറുപ്പകാലത്താണ് അവർ കത്തി ജ്വലിച്ചത്. അതെ അതെ, യൂത്വമാണ്. അതെ, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ പല വാർത്തകളും ഇതുപോലെ പുറത്തു വരും, നമുക്ക് കാത്തിരിക്കാം.